നമസ്കാരം. എന്താടാ പതിവില്ലാതെ? അല്ല, അമ്മാവനെ അമ്മായിയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, വിശേഷങ്ങളൊന്നും അറിയുന്നുമില്ല. വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? അതല്ല, അമ്മായി ഇല്ലേ അമ്മാവ? അവളും പിള്ളേരെ പുലാപ്പറ്റേക്ക് പോയിരിക്കുക. നീ കിടന്ന് ചുറ്റി കളിക്കാതെ കാര്യം എന്താന്ന് പറ. അല്ല അമ്മാവ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ പത്രം എടുത്തു നോക്കിയാൽ എവിടെയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും കാണാതായാലും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ ഒരു പോക്കേ. ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ലേ നമ്മുടെ ഇരങ്ങോട്ട് ഐവാച്ചന്റെ കാര്യം? എന്ത് യോഗ്യനായ മനുഷ്യൻ, അയാൾക്ക് പുറപ്പെട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ വീട്ടുകാരുമായിട്ടുള്ള എന്റെ ബന്ധം ഓർക്കുമ്പോ എങ്ങനെയാണ് വിഷമം തോന്നാതിരിക്കുന്നത്? ഫാക്ടറി കാര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ പാവം സ്ഥലം വിട്ടതാ. പിന്നെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് ഐവാച്ചന്റെ വീട്ടുകാർ 10,000 രൂപയാ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ഈ ഐവാച്ചൻ പോലും ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമാവാ. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി, രൂപ 10,000 എന്റെ പോക്കറ്റിലാ. പിന്നെ നിനക്ക് കാണിച്ചു കൊടുത്താൽ എന്താ? 10,000 രൂപ നിനക്ക് കിട്ടൂലേ? ഇവിടെ ഇങ്ങനെ തെറ്റിത്തിരിയാതെ പറ്റില്ല. ശരിക്കും ഐവാച്ചൻ എനിക്കെന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ഞാനുണ്ടില്ലെങ്കിൽ ഐവാച്ചൻ ഒന്നില്ല, ഞാൻ കരഞ്ഞില്ലെങ്കിൽ ഐവാച്ചൻ കരയില്ല. അങ്ങനെ ആത്മബന്ധമുള്ള ഞാൻ തന്നെ ഒരു യൂദാസായി മാറിയാൽ എന്റെ മനസാക്ഷി കുത്തു അമ്മാവാ. അമ്മാവാ വല്ലവർക്കും കാട്ടിക്കൊടുത്ത മനസാക്ഷി എന്താ? ഈ അമ്മാവന് സംഭവം മനസ്സിലായില്ല. അമ്മാവാ, ഐവാച്ചൻ ആര് കാണിച്ചു കൊടുത്താലും അവർക്ക് വീട്ടുകാര് 10,000 രൂപ കൊടുക്കും. എനിക്ക് കാണിച്ചു കൊടുക്കാൻ മനോവിഷമുള്ളതുകൊണ്ട് ഞാൻ അമ്മാവന് കാണിച്ചു തരും. അമ്മാവന് കിട്ടുന്ന 10,000 രൂപ നമ്മൾ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കും. കൊള്ളാമല്ലോ മോനെ. മണി എത്രയായി? 10:30. 10:45 കവലെ എന്നൊരു ബസ്സുണ്ട്. എന്റെ മരുമോൻ വേഗം സ്ഥലം വിട്ടേ, പോയിക്കോ. ഓ അമ്മാവ, അമ്മായിയോട് പ്രത്യേകം പറഞ്ഞേക്കണേ. ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, നിന്നെ ഈ പഠിക്കകത്ത് കയറ്റരുത്. ഓ പോയിക്കോടാ, പാന്റ് ഷർട്ട് ഇട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. എന്തിനാ അക്കാന്ന് കാണിക്കുന്നത്? പയ്യ കഴിച്ചാൽ അകത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? നാളെ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാം. അയ്യോ നാളെ ബുദ്ധിമുട്ടാ ചേച്ചി, മറ്റന്നാള് വൈകിട്ട് തരാം. കുറച്ചല്ല, കുറച്ച് അധികം ആയിക്കോട്ടെ. ചേച്ചിയുടെ പറ്റുമൊക്കെ കഴിച്ച് ബാക്കി തുക ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. എന്താ നമ്മൾ ഈ കണക്കൂട്ടുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവസാനം കമ്പേഴി എണ്ണേണ്ടി വരും. സുശീല, സുബോധമുള്ള ആരും കടന്നു ചെല്ലാൻ കൂടി മടിക്കുന്ന സ്ഥലമാണത്. 2 വർഷം മുമ്പ് ആ വീട്ടിൽ ഒരു തൂങ്ങി മരണം നടന്നു. നല്ല സുന്ദരിയായ ഒരു തമ്പുരാട്ടിക്കുട്ടി. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ നാട്ടിൽ സംസാരം ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ രാധികയുടെ അച്ഛൻ ബാലൻ തമ്പിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയോ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും പല ദിവസവും രാത്രി ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും ഏങ്ങിക്കരച്ചിലും ഒക്കെ കേൾക്കാം. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ ഐവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത് വേര് വേര്.
ഐവാച്ചന്റെ പേര് മാറ്റാൻ ഞങ്ങൾ കണ്ടുപിടിച്ച കുറുക്കോഴിയാണ്. എങ്ങനെയുണ്ട്? ആദിയും അന്തവും ഇല്ലാത്ത നിലയില്ല കയത്തിലാണ് നീ. ശനിയുടെ അപഹാരം ഇനിയും തീരാനുണ്ട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അതാണ് സ്വാമി എന്റെ സ്ഥിതി. ശ്വാസം മാത്രമുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ്. അല്ല, ഇതിനൊരു മാറ്റം കാണുന്നുണ്ടോ സ്വാമി? പെരുവഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി വല്ലതും? മാറ്റം അനിവാര്യമാണ്. നിന്റെ പ്രവർത്തന മേഖല മാറും, കർമ്മമേഖല ഇനിയും പുഷ്ടിപ്പെടും, പ്രശ്നങ്ങൾ പലതും നിന്നെ പിടിച്ചു കുലുക്കും. പക്ഷേ പതറരുത്, അതിന്റെ അന്ത്യം വൻ വിജയത്തിലേക്കായിരിക്കും. പുതിയൊരു പാത നീ തന്നെ കണ്ടെത്തും. ഒരിക്കലും പൊളിയാത്ത സമ്പൽ സമൃദ്ധമായൊരു പാത. സമ്പൽ സമൃദ്ധമായൊരു പാത സ്വാമി. എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വാത്രം ഏത് കഴുതയാണ് രാവിലെ കിടന്ന്? ഹരി എന്നോട് പിണങ്ങിയിരിക്കണെന്ന് എനിക്കറിയാം. അല്ല, ആർക്കാണെങ്കിലും നീരസം തോന്നാതിരിക്കില്ല. അങ്ങനെയാണല്ലോ ഞാൻ നിന്നോട് പെരുമാറിയത്. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ അമ്മാവനായി പോയില്ലേ. നിന്നെ ഒന്ന് കരകയറ്റുന്നതുവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കൊക്കോ? നീ മടങ്ങിപ്പോയ മുതലേ എനിക്കൊരു മനസാക്ഷി കുത്ത്. നീ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ചെയ്തു തന്നില്ലല്ലോ എന്ന് നിന്റെ അച്ഛനെയും അമ്മയൊക്കെ ഓർത്തപ്പോ എനിക്ക് അങ്ങ് ആകെ ഇരിക്കപ്പെടുന്നില്ല. എന്നാ അമ്മാവ് ഇരിക്ക. ആ അവസാനം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ആ ഇയാളാണോ യമകണ്ഠ കുറിപ്പ്? എടോ കൊടുക്കാനുള്ള കാശ് കൊടുക്കണോ? ഇതെന്റെ അമ്മാവൻ, ഇത് സുശീലൻ. അമ്മാവനാ എനിക്കറിയാം. ഹരി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും അമ്മാവന്റെ കാര്യം പറയാം. മോനെങ്ങോട്ടാ? ഞാൻ ബാത്റൂമിലേക്ക് വരുന്ന. മോൻ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പൊ നിങ്ങൾ കുടുംബാരും സംസാരിച്ചോണ്ടിരിക്കും. 5000 രൂപ. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ചെയ്ത് തന്നില്ലല്ലോ എന്നൊരു തോന്നാൽ നിനക്കുണ്ടാകണ്ട. ഇനി പറ. ആ യുവാച്ചൻ എവിടെയുണ്ട്? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മാവനെ കണ്ടിട്ട് വന്നപ്പോ മുതൽ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഐവാച്ചനെ കാണിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നിയല്ലോ എന്ന് മനസാക്ഷി കുത്ത് കാരണം വല്ലാത്ത നെഞ്ചുവേദന. ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഒരു കാര്യം, ഞാൻ 10000 രൂപയും തന്നേക്കാം. ഇനി മനസാക്ഷിക്ക് കുത്താനായി നീ നിന്നു കൊടുക്കരുത്. ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മാവ, ഐവാച്ചനെ പിടിച്ചു കൊടുത്താൽ ആകെ കിട്ടുന്നത് 10000 രൂപയാ. അത് മുഴുവൻ എനിക്ക് തന്നാൽ പിന്നെ അമ്മാവൻ എന്താ ലാഭം? ലാഭവും നഷ്ടവും നോക്കിയല്ല, ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ പരസ്യം നോക്കിയേ. എവിടെ? ഈ ഫോട്ടോയിൽ കാണുന്ന I A Ivachan എന്നയാളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം. 5'4" ഉയരം, 2 നിറം, തടിച്ച ശരീരപ്രകൃതം. ബോംബെയിലെ ഒരു പ്രമുഖ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വലിയൊരു തുകയുമായി മുങ്ങിയ ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. മെസേഴ്സ് പോപ്പറ്റ്ലാൽ, റൂം നമ്പർ 405, ഹോട്ടൽ പ്ലിമത്ത്, കോളേജ് ജംഗ്ഷൻ, പാലക്കാട്. അമ്മാവാ, ഓ അമ്മാവാ. ആ 10000 കൂവ കൊടുത്ത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഏതായാലും തക്ക സമയത്ത് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവമല്ല, മനോരമ. എന്തായാലും അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞങ്ങൾ പഠിക്കേണ്ടത്. ആ പോട്ടെ, നമുക്കൊരു 25,000 ഉറപ്പിക്കാം. ഡേ, അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. 3 ലക്ഷം കിട്ടുന്ന ഏർപ്പാടിന് 25,000 മുടക്കാവുന്നോ? രൂപ 2 ലക്ഷം രൊക്കമായി കൊണ്ടുവന്നാൽ ഞങ്ങൾ ഐവാച്ചനെ കൊണ്ടുവന്ന് നിർത്തി തരാം. 2 ലക്ഷം രൂപയോ? വേണ്ട മനുവനെ, ആശിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചാ പോരെ. അല്ല, ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഏർപ്പാടാ. എന്നാ പോട്ടെ, ഒരു അവസാനമില്ല. 50,000 രൂപ. അമ്മാവൻ ചെല്ലേ, 10:30 കവലെന്നൊരു ബസ് ഉണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലൊന്നുണ്ട്. എന്നാ പിടിക്കാൻ? എന്തിന്? വെറുതെ.